സംസ്കാരമുണ്ട്. ഒരു പുതിയ സംരംഭത്തിൻ്റെ ആദ്യ ചുവടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ അകത്ത് പോയിട്ട് പറയാല്ലേ. ഫോളോ. നമസ്കാരമുണ്ട്, രാജേഷ് ഹെബ്ബാറാണ്. ഇങ്ങനെയാണല്ലോ നിങ്ങൾ എന്നെ അറിയുന്നത്. അത് ട്രാവൽ ചെയ്യുമ്പോഴുള്ള ഒരു എന്താ പറയുക, പ്രൊട്ടക്ഷൻ എന്ന് മാത്രം വെച്ചോളൂ. ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എൻ്റെ ജീവിതം, എൻ്റെ കഥ, എൻ്റെ ഫാമിലി, എൻ്റെ സിനിമ, എൻ്റെ ടെലിവിഷൻ എന്ന ടെലിവിഷൻ കഥാപാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ള, സന്തോഷം തരുന്ന സ്ഥലം ഏതാണെന്നാണ്. ആദ്യത്തെ ഉത്തരം പാലക്കാട്, എൻ്റെ നാട്. രണ്ടാമത്തെ ഉത്തരം എൻ്റെ വീട്. നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്താണെന്ന് ആരോട് ചോദിച്ചാലും പറയും നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂൾ ജീവിതവും നമ്മുടെ കോളേജ് ജീവിതവും ഒക്കെ തന്നെയാണ്. എൻ്റെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ പറഞ്ഞ വിശേഷങ്ങൾ കൂടാതെ വേറെ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്ലാനിലാണ്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ തലയും വെച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് സിനിമയിലും സീരിയലിലൊക്കെ നിന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ പങ്കിടാനുണ്ട്, ഒരുപാട് യാത്രാ വിവരണങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ജേർണി ഒന്നും അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ യാത്ര, അല്ലെങ്കിൽ എനിക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ സിനിമയിലെത്തി. ഒരുപാട് ചെറുപ്പക്കാർ ചോദിക്കാനുണ്ട് എങ്ങനെ സിനിമയിലെത്തണം, അല്ലെങ്കിൽ എങ്ങനെ സീരിയലിലെത്തണം, എങ്ങനെ അഭിനയ രംഗത്തിലേക്ക് എത്തി. ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ കഥയുണ്ടാവും പറയാൻ. അപ്പോൾ എൻ്റെ കഥ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സഞ്ചാരം, അതുകൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ലോകം, എന്നെ സഹായിച്ചവർ, ഞാൻ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളോട് പങ്കിടാം എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ. ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ മോങ്കണ്ട് മാത്രമല്ല, നമ്മളെ എക്സ്പ്രഷൻസ് മാത്രമല്ല, നമ്മുടെ ശബ്ദം. നമ്മൾ സ്വന്തമായിട്ടുള്ള ഡബ് ചെയ്യണം, ഞാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്യുന്നത് എൻ്റെ എല്ലാ വേഷങ്ങൾക്കും. അപ്പോൾ ശബ്ദം, അതേപോലെ തന്നെ നമ്മുടെ ദേഹം, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇന്ന് പിള്ളേർ വളരെ അപ്ഡേറ്റഡ് ആണ്. എന്താ പറഞ്ഞാൽ യൂട്യൂബും ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ആവശ്യമാണ് ഒരു ആക്ടറിനെന്നുള്ളത് അറിയാം. അതിൻ്റെ ട്രെയിനിങ്ങും പല സ്ഥലത്തും നടക്കുന്നുമുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമ്മളൊരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഡാൻസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പാട്ട് പാടേണ്ടി വരും, ചിലപ്പോൾ സ്റ്റണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ സ്റ്റണ്ടിലേക്ക് കിടക്കാം. അതായത് ഞാൻ എനിക്ക് മനസ്സിലേക്ക് ഓടി വരും, സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റ് സീൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് രണ്ട് വേഷങ്ങൾ ഞാൻ ചെയ്തതാണ്. ഒന്ന് ഇവർ എന്ന് ടി കെ രാജകുമാർ സാർ ചെയ്ത ഫിലിം, ജയറാം പടം, ഇവർ എന്ന സിനിമയിൽ ഞാൻ ഏകദേശം 5 ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് സന്തോഷത്തോടെ പറയാനുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ, അതിൽ ഡ്യൂപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഈവൺ അതിലൊരു എന്നെ കൊല്ലുന്നൊരു സീനിൽ ഞാൻ ഒരു ഡെഡ് ഫോളൊക്കെ ചെയ്യുന്നുണ്ട് മെയിൻ റോഡിൽ വെച്ചിട്ട്. ഞങ്ങളത് എറണാകുളത്ത് രാത്രി ഷൂട്ട് ചെയ്തതാണ്. ഇവർ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ മൊത്തം സിനിമയുടെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ ഫുൾ സിനിമ സ്റ്റഡി ക്യാം വെച്ചിട്ടാണ് ചെയ്തത്. അതായത് ദേഹത്ത് ഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്യാമറ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കട്ടില്ല, ഓരോ സീനും തുടങ്ങിയാൽ സീൻ കഴിഞ്ഞിട്ടേ കട്ടുള്ളൂ. അപ്പോൾ ഓരോ ഫൈറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റുള്ള ഫൈറ്റ് ആണെങ്കിലും നമ്മൾ 5 മിനിറ്റും ഒറ്റ സ്ട്രെച്ചിൽ കട്ടില്ലാതെ ഫൈറ്റ് ചെയ്യുകയാണ്. പറഞ്ഞു വരുന്നത് ഈ ഫൈറ്റ്സൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റിയത് എൻ്റെ കൊച്ചു വയസ്സിൽ, ഞാൻ സ്കൂളിലാകുമ്പോഴാണ് ആദ്യം ആയോധന കലയുടെ ഭാഗത്തേക്ക് പോയത്. അതായത് മാർഷൽ ആർട്സിൻ്റെ ഭാഗത്തേക്ക്, അതായത് കരാട്ടെയാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഷൊറിൻഡ്രിയു എന്ന് പറയുന്ന സ്റ്റൈലാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പഴയൊരു നൻഷാക്കി എടുത്ത് പൊടി തട്ടിയെടുത്തപ്പോൾ പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്തു. ഏകദേശം ഇപ്പോൾ 2.2 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനോട് ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഇനിയുള്ള കഥകൾ, എൻ്റെ ഇതുവരെയുള്ള യാത്ര, എൻ്റെ വേഷങ്ങൾ, ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങൾ, എൻ്റെ സിനിമാ വിശേഷങ്ങൾ, ഞാൻ ഓരോ കഥാപാത്രത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ഞാൻ ഈ സിനിമാ ലോകത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ഈ സീരിയൽ ലോകത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ഇതെല്ലാം നമുക്ക് വിസ്തരിച്ച് സംസാരിക്കാം. എൻ്റെ മാത്രം വിശേഷങ്ങളായിരിക്കില്ല കേട്ടോ, നിങ്ങൾ എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞ് ബോറടിപ്പിക്കുന്നു വിചാരിക്കേണ്ട. ഒരുപാട് വേറെ വിശേഷങ്ങളും പറയാനുണ്ട്, വേറെ വ്യക്തികളുടെ വിശേഷങ്ങളും പറയാനുണ്ട്, വേറെ ആക്ടേഴ്സിൻ്റെ, വേറെ എൻ്റെ സുഹൃത്തുക്കളുടെ, അവരുടെ ജീവിതം, അവരുടെ യാത്ര നിങ്ങളുടെ മുന്നിലേക്ക് കമ്മിങ് സൂൺ. നഴ്സറി ക്ലാസ്സുകളിൽ നിന്ന് പിന്നീട് വിക്ടോറിയ കോളേജിൻ്റെ സ്റ്റേജിലേക്കും അതിൽ നിന്നും കൊച്ചു സ്ക്രീനിലേക്കും ബിഗ് സ്ക്രീനിലേക്കും ഒക്കെ എത്തിയിരിക്കുന്ന ഈ ഒരു കൊച്ചു എളിയ കലാകാരൻ്റെ യാത്ര ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. എല്ലാ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഫോളോ മൈ ചാനൽ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സുഹൃത്തുക്കളായി കൈകോർത്ത് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഐ കീപ് കമ്മിങ് ടു യു. ലവ് യു.